പ്രവാസിയായ യുവാവിനെ ആരോഗ്യ പ്രവർത്തകർ എന്ന വ്യാജേനെ വീട്ടിലെത്തിയ മൂന്നംഗ സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. മേൽവെട്ടൂർ ബിസ്മില്ല ഹൗസിൽ അമീറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് മേൽവെട്ടൂർ സ്വദേശി സാദിഖ് ഹംസയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തിയ അമീർ ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ 17 വൈകുന്നേരം 4:30 ആരോഗ്യ പ്രവർത്തകരാണെന്ന് പരിചയപ്പെടുത്തിയ രണ്ടുപേർ കാറിൽ വീട്ടിലെത്തിയത്. കോവിഡ് ടെസ്റ്റിന് സാമ്പിൾ എടുക്കണമെന്ന് പറഞ്ഞ് അമീറിനെ ഇവർ കാറിൽ കയറ്റി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആശുപത്രിയിലെത്തിയ ശേഷം ഡോക്ടർമാരിൽ നിന്നും രാത്രി എത്തിയാൽ മതിയെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അമീറിനെ തിരികെ വീട്ടിലെത്തിച്ചു. രാത്രി ടെസ്റ്റിന് പോകാൻ തയ്യാറായി നിൽക്കണമെന്ന് പറഞ്ഞാണ് സംഘം മടങ്ങിയത്. രാത്രി 8:30 ഇവർ തന്നെ വീണ്ടും കാറുമായി എത്തി അമീറിനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വർക്കല കിളിത്തട്ടുമുക്കിലെത്തിയ വാഹനം തിരിച്ച് മേൽവെട്ടൂർ ഭാഗത്തേക്ക് അമിത വേഗത്തിൽ പോയപ്പോൾ സംശയം തോന്നിയ അമീർ ചോദ്യം ചെയ്തു. വെട്ടൂരിൽ ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞാണ് ഹംസയുടെ വീട്ടിൽ അമീറിനെ എത്തിച്ചത്. അവിടെ വെച്ച് അമീറിന്റെ കൈകാലുകൾ ബന്ധിച്ച ശേഷം മർദ്ദിക്കുകയായിരുന്നു. 25 ജൂൺ അബുദാബിയിൽ നിന്ന് വന്ന് ശ്രീകാര്യ ക്വാറന്റൈനിൽ കിടക്കുകയായിരുന്നു, ഗവൺമെന്റ് ക്വാറന്റൈനിൽ. അതിനുശേഷം ഞാൻ വീട്ടിൽ 14 കഴിഞ്ഞ് വന്ന് ഒരു ഈ പോയ ജൂലൈ 17 വെള്ളിയാഴ്ച വൈകുന്നേരമായിട്ട് ഒരു ആഷ് കളർ ഇന്നോവയിൽ വന്ന് ഒരു രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു. ആ രണ്ടുപേരും ആരോഗ്യ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് എന്നെ ഇത് ക്വാറന്റൈൻ എത്ര ദിവസമായി കിടക്കുന്നു അങ്ങനെ ചോദിച്ചിട്ട് ഇതിൻ്റെ സാമ്പിൾ ടെസ്റ്റ് എടുക്കാനായിട്ട് കൊണ്ടുപോയിരുന്നു ഈ പാരിപ്പള്ളി ഇത് മെഡിക്കൽ കോളേജിൽ. അതിനുശേഷം അവിടെ ആൾക്കാർ ഇല്ലെന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരികയും പിന്നെ ഒരു 8:30 അവർ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിനുശേഷം ഇത് ഇവിടെ താലൂക്ക് ഓഫീസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടാണ് നിന്നത്. എന്നിട്ട് അവിടെ വന്നിട്ട് സംസാരം മാറുകയും അംസാടെ എൻ്റെ ഒരു മാമാടെ വീട്ടിൽ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുപോയി കൈയും കാലും കെട്ടി മർദ്ദിക്കുകയും പിന്നെ എന്നെ കൊല്ലാനായിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഹംസ വിവാഹം കഴിച്ച ഒരു സ്ത്രീയുടെ മൂത്ത മകളെ 5 മുമ്പ് അമീർ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. ഇതിനിടെ അമീറിന്റെ ഫോണിൽ നിന്ന് പെൺകുട്ടിയുടെ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അതിനായി കയ്യിലെ കെട്ടഴിക്കുന്നതിനിടെ അമീർ ഇവരെ തള്ളിമാറ്റി ഓടി വീടിന്റെ 2-ാം നിലയിലെത്തി ചാഞ്ഞി നിന്ന തെങ്ങിലൂടെ ഇറങ്ങി രക്ഷപ്പെട്ടു. തുടർന്ന് വർക്കല പോലീസിൽ പരാതി നൽകിയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഹംസ പിടിയിലായത്. ഇയാളെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം ഡെസ്ക്, സമയ മലയാളം.